വിദ്യാർത്ഥികളെ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ക്ലാസ്സിൽ തിയറും അതുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനോട് തുടർന്നിട്ടുള്ള ടോപ്പിക് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ഫോർ ഗ്രേറ്റർ ദാൻ ഈ പ്രൂവ് ദാറ്റ് ഫസ്റ്റ് വൺ എൻ സി നോട്ട് പ്ലസ് എൻ സി വൺ പ്ലസ് എൻ സി ടു പ്ലസ് എക്സട്രാ എൻ സി എൻ ഈക്വൽ ടു റ്റു റേസ് ടു എൻ എൻ സി എൻ ഈക്വൽ ടു റ്റു റേസ് ടു എൻ ഓക്കെ സെക്കൻഡ് എൻ സി നോട്ട് മൈനസ് എൻ സി വൺ പ്ലസ് എൻ സി ടു മൈനസ് എൻ സി ത്രീ പ്ലസ് എക്സെട്രാ പ്ലസ് മൈനസ് വൺ ഉൾപ്പെവർക്ക് എൻ സി എൻ ഈക്വൽ ടു സീറോ നമുക്ക് രണ്ട് റിസൾട്ടാണ് പ്രൂവ് ചെയ്യാനുള്ളത് ഫസ്റ്റ് എൻ സി നോട്ട് പ്ലസ് ഒന്നാമത്തെ ഒരു സീരീസ് ആണ് ഫൈനൈറ്റ് സീരീസ് ആണ് ദറ്റ് ഈസ് എൻ സി നോട്ട് പ്ലസ് എൻ സി വൺ പ്ലസ് എൻ സി ടു പ്ലസ് എക്സെട്രാ എൻ സി എൻ ഈക്വൽ ടു റേസ് ടു എൻ ഓക്കെ പ്രൂഫ് വളരെ സിമ്പിൾ ആണ് ദറ്റ് ഈസ് സൊല്യൂഷൻ ഇവിടെ നമുക്കറിയാം ഇതൊക്കെ ബൈനോമിയൽ തിയറത്തിലെ ഓരോ ടൈമിൻ്റെയും ആണ് എന്താണ് ബൈനോമിയൽ തിയറം ദറ്റ് ഈസ് സിഗ്മ के ईक्वल जी एन एनसीवर्े वै पवर्न माइनस के दिश् ईक्वल टू एक्स प्लस वै ओ पवर् दि एक्स प्लस वै ओ पवर् ईक्वल सिग्मा केक्लो टू एन एनसीक्स पवर्े वै पवर् मैनस् के अलग नमक अ ദറ്റ് ഈസ് ഫസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ പുട്ട് എക്സ് ഈക്വൽ ടു വൺ വൈ ഈക്വൽ ടു വൺ ദറ്റ് ഈസ് ഇവിടെ എന്തെങ്കിലും ടു റേസ് ടു എൻ വരും അല്ലേ ദറ്റ് ഈസ് പുട്ട് എക്സ് ഈക്വൽ ടു വൺ വൈ ഈക്വൽ ടു വൺ ദറ്റ് ഈസ് റൈറ്റ് സൈഡ് എന്തെങ്കിലും വൺ പ്ലസ് വൺ ഓൾ പവർ എൻ ദീസ് ടു റേസ് ടു എൻ ഈ ഒരു സൈഡോ ലെഫ്റ്റ് സൈഡ് സിഗ്മാ കെ ഈക്വൽ ടു സീറോ ടു എൻ എൻ സി കെ വൺ പവർ കെ വൺ പവർ എൻ മൈനസ് കെ ദറ്റ് ഈസ് വൺ പവർ കെ വൺ പവർ എൻ മൈനസ് കെ ഇത് രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എന്തായിരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് ഓൾറെഡി വണ്ണ് തന്നെ അല്ലേ ദർ ഫോർ സിഗ്മ കെ ഈക്വൽ ടു സീറോ ടു ഇ എൻ എൻ സി കെ ഈക്വൽ ടു ടു റൈസ് ടു എൻ ഇന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞു വരും ഫസ്റ്റ് കേക്ക് സൂറോ കൊടുക്കാം പ്ലസ് സെക്കൻഡ് ടേമിന് കേക്ക് വണ്ണ് കൊടുക്കാം പ്ലസ് എക്സെട്രാ അപ് ടു ഇ എൻ ദറ്റ് ഈസ് എൻ സി സൂറോ പ്ലസ് എൻ സി വൺ പ്ലസ് എൻ സി ടു പ്ലസ് എക്സട്രാ പ്ലസ് എൻ സി എൻ ഈക്വൽ ടു റേസ് ടു എൻ ഇതായിരുന്നു ഫസ്റ്റ് റിസൾട്ട് ഓക്കെ ഇനി സെക്കൻഡ് റിസൾട്ട് എന്താണ് സെക്കൻഡ് റിസൾട്ട് ഇതിൻ്റെ ഓൾട്ടർനേറ്റിംഗ് ആണ് ഓക്കെ റൈറ്റ് സൈഡ് ഈക്വൽ ടു സീറോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പുട്ട് പുട്ട് എക്സ് ഈക്വൽ ടു മൈനസ് വൺ വൈ ഈക്വൽ ടു വൺ ബൈനോമിൽ തീയറത്തിലെ എക്സ് ഈക്വൽ ടു മൈനസ് വൺ വൈ ഈക്വൽ ടു വൺ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക റൈറ്റ് സൈഡ് സീറോ കിട്ടും കാരണം മൈനസ് വൺ പ്ലസ് വൺ ദാറ്റ്സ് ഈക്വൽ ടു സീറോ സീറോ പവർ എൻ ദാറ്റ് ഇസ് ഈക്വൽ ടു ഓൾ സീറോ ഓക്കെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ദറ്റ് ഈസ് സിഗ്മ കെ ഈക്വൽ ടു സീറോ ടു എൻ എൻ സി കെ മൈനസ് വൺ ഓൾട്ട് പവർ കെ വൺ പവർ എൻ മൈനസ് കെ ഈ ഒരു ടേം ഈ ഒരു ടേം ആണ്

വൺ മൈനസ് വൺ ഓൾ പവർ വൺ ദറ്റ് ഈസ് മൈനസ് എൻ സി വൺ അടുത്ത ടു കൊടുക്കുമ്പോൾ മൈനസ് വൺ ഈ ഒരു ടെമ് സ്ക്വയർ വരും കെ ദറ്റ് ഈസ് മൈനസ് വൺ ഓൾ പവർ സ്ക്വയർ ദറ്റ് ഈസ് പ്ലസ് വൺ ദീസ് പ്ലസ് എൻ സി ടു മൈനസ് എൻ സി ത്രീ പ്ലസ് എക്സെട്ര ലാസ്റ്റ് ടെം എന്തായിരിക്കും ലാസ്റ്റ് ടേം കെക്ക് എൻ്റെ കൊടുക്കും അല്ലേ ദറ്റ് ഈസ് മൈനസ് വൺ ഓൾ പവർ എൻ സി എൻ ഈക്വൽ ടു സൂറോ ഓക്കെ ഇവിടെ മൈനസ് വൺ ഓൾ പവർ എൻ എന്നാണ് ഓക്കെ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യാം ബൈനോമിയിൽ തീർത്തുനിന്ന് ജസ്റ്റ് എക്സിനും വൈനേയും ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് റിസൾട്ട് നമുക്ക് കിട്ടും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ ഈ റിസൾട്ടിൽ നിന്ന് ഈ രണ്ട് റിസൾട്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒരു കാര്യം നമുക്കറിയാം സം ഓഫ് സമ ഓഫ് ഓൾ കോവിഷൻ ഓഫ് എക്സ് പ്ലസ് വൈ ഓൾ പവർ എൻ ദൽ ടു എൻ അഥവാ എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ ഇതിൻ്റെ കോവിഷൻ്റെ സമ്മ് എന്തായിരിക്കും ടു പവർ എന്താണോ എക്സ് പ്ലസ് വൈയുടെ മുകളിലുള്ളത് അത് ടുയുടെ പവർ ആക്കിയതാണ് ദക്വൽ ടു ഫോർ അല്ലേ കാരണം എക്സ് പ്ലസ് വൈ ഓൾ പവർ എൻ ഈക്വൽ ടു എന്താണ് എൻ സി നോട്ട് എക്സ് സീറോ വൈ പവർ എൻ പ്ലസ് എൻ സി വൺ എക്സ് വൈ പവർ എൻ മൈനസ് വൺ പ്ലസ് എൻ സി ടു എക്സ് സ്ക്വയർ വൈ പവർ എൻ മൈനസ് ടു പ്ലസ് എക്സെട്രാസ്റ്റ് പ്ലസ് എൻ സി എൻ എക്സ് പവർ എൻ വൈ പവർ സൂറ എന്താണ് കോവിഷൻ്റെ ഇതിലെ എൻ സി നോട്ട് എൻ സി വണ് എൻ സി ടു എക്സ്ട്രാ എൻ സി എൻ ഇതാണ് കോവിഷൻ ഡൈവേണ്ടത് ഇതിൻ്റെ സം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എൻ സി നോട്ട് പ്ലസ് എൻ സി നോട്ട് പ്ലസ് എൻ സി വൺ പ്ലസ് എൻ സി ടു പ്ലസ് എക്സെട്രാ പ്ലസ് എൻ സി എൻ ഇതാണ് അതിൻ്റെ ഈ എക്സ്പാൻഷൻ്റെ കോവിഷൻ്റെ സം ഓക്കെ ദിസ് ഈക്വൽ ടു തൊട്ട് മുന്നേ നമ്മൾ പ്രൂവ് ചെയ്തു ടു റേസ് ടു എൻ എന്നാണ് അപ്പോൾ എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ എന്താണ് എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ ദറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇതിൻ്റെ ഓരോന്നിൻ്റെയും കോപ്ഷൻ്റെ ഇവിടെ വൺ കിടക്കണം നെക്സ്റ്റ് ഇവിടെ ടു ഇവിടെ വൺ അല്ലേ ദറ്റ് ഈസ് വൺ പ്ലസ് ടു പ്ലസ് വൺ ദറ്റ് ഈസ് ഫോർ ഓക്കെ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് റിസൾട്ട് ഉണ്ട് എക്സ് പ്ലസ് വൈ ഓൾ പവർ എൻ ആണെങ്കിൽ എന്താണ് ടു റേസ് ടു എൻ അപ്പോൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് വെച്ച് പ്രൂവ് ചെയ്യണം ഓക്കെ എന്നാണ് എക്സ് പ്ലസ് വൈ ഓൾ ക്യൂബ് ഇതിൻ്റെ കോവിഷൻ്റെ സമ്മ് എന്തായിരിക്കും ദറ്റ് ഈസ് ടു പവർ ത്രീ ദീക്വൽ ടു എയ്റ്റ് എന്നാണ് എക്സ് പ്ലസ് ഫൈവ് എക്സ് പ്ലസ് വൈ ഓൾ പവർ ഫൈവ് ദറ്റ് ഈസ് ടു പവർ ഫൈവ് ഓക്കെ അപ്പോൾ ഈ തൊട്ടുമുന്നത്തെ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് ഒരു റിസൾട്ട് കിട്ടി എക്സ് പ്ലസ് വൈ ഓൾ പവർ എൻ എന്ന ടേമിൻ്റെ എക്സ്പാൻഷനിലെ സം ഓഫ് ഓൾ കോവിഷൻ എന്തായിരിക്കും ടു റേസ് ടു എൻ ആയിരിക്കും ഇനി ഒരു ജനറൽ റിസൾട്ട് ഓക്കെ എ വൺ എക്സ് വൺ പ്ലസ് എ ടു എക്സ് പ്ലസ് എ ത്രീ എക്സ് ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് എ ടി എക്സ് ടി ഓൾ പവർ എൻ ഇതിൻ്റെ കോവിഷൻസിൻ്റെ സമ്മ് എന്തായിരിക്കും അഥവാ എക്സ് പ്ലസ് ടു വൈ ഓൾ സ്ക്വയർ ഇതിൻ്റെ കോവിഷൻ്റെ സമ്മേ ടു റൈസ് ടു എൻ അല്ല കാരണം ഇവിടെ ടു വരും ടുയുടെ സ്ക്വയറും കൂടി ഇതിൽ വരും എന്തായിരിക്കും വരിക ദറ്റ് ഈസ് വൺ സ്ക്വയർ ദറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് വൈ പ്ലസ് നെക്സ്റ്റ് ടു വൈ ഓൾ സ്ക്വയർ ദറ്റ് ഈസ് ഫോർ വൈ സ്ക്വയർ ദറ്റ് ഈസ് വൺ പ്ലസ് ഫോർ പ്ലസ് ഫോർ ദറ്റ് ഈസ് ഈക്വൽ ടു വൺ പ്ലസ് ഫോർ പ്ലസ് ഫോർ ഈക്വൽ ടു െ അപ്പോൾ ഇവിടെ എക്സും വൈയും ഇതിൻ്റെ കോപിഷൻ്റെ വണ്ണാണെങ്കിൽ മാത്രമേ ടു റേസ് ടു എൻ വരുള്ളൂ ഇവിടെ ഇതിൻ്റെ അകത്തുള്ള എക്സിൻ്റെയോ വൈയുടെയോ കോവിഷൻ്റെ വൺ അല്ലെങ്കിൽ നമ്മൾ ഈ റിസൾട്ട് ശരിയല്ല അപ്പോൾ ജനറലായിട്ട് നമുക്ക് എന്ത് എന്ത് എഴുതാം എക്സ് വൺ എ വൺ എക്സ് വൺ പ്ലസ് എ ടു എക്സ് ടു പ്ലസ് എ ത്രീ എക്സ് ത്രീ പ്ലസ് എക്സെട്രാ എ ടി എക്സ് ടി ഓൾ പവർ എൻ ദിസ് ഈക്വൽ ടു ജനറൽ റിസൾട്ട് കെ വൺ അതുപോലെ ഈസ് കോവിഷ്യൻ്റ് ഈക്വൽ ടു അല്ല കോവിഷ്യൻ്റ് ഓഫ് കോവിഷ്യൻ്റ് ഓഫ് എ വൺ എക്സ് വൺ പ്ലസ് എ ടു എക്സ് ടു പ്ലസ് എ ത്രീ എക്സ് ത്രീ പ്ലസ് എക്സെട്ര എ ടി എക്സ് ടി ലാസ്റ്റ് ടേം ടി ടേം ഉണ്ട് ദറ്റ് ഈസ് ലാസ്റ്റ് ടേം എ ടി എക്സ് ടി ഓൾ പവർ എൻ ഈക്വൽ ടു ദറ്റ് ഈസ് എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് എ ടി ഓൾ പവർ ഈ ഒരു കേസിൽ എന്താ വേണ്ടത് ഇതിൻ്റെ കോവിഷൻ്റെ എല്ലാം ആഡ് ചെയ്യുക ദറ്റ് ഈസ് വൺ പ്ലസ് ടു എന്നിട്ട് എന്തു ചെയ്യുക സെയിം പവർ എഴുതാം ദറ്റ് ഈസ് വൺ പ്ലസ് ടു ഓൾ സ്ക്വയർ ദു ത്രീ സ്ക്വയർ ദസ് സീക്കിൾ ടു നയൻ ഓക്കെ ഈ രണ്ട് റിസൾട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിറ്റർമിൻ ദ സം ഓഫ് ഓൾ ക്വവിഷൻ ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഓൾ പവർ ടെൻ വളരെ സിമ്പിളാണ് എന്തായിരിക്കും ഇവിടെ വൺ ഇതിൻ്റെ ക്വസ്റ്റൻ ടു വൺ ഇതിൻ്റെ ക്വസ്റ്റൻ ടു വൺ ദീസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ ഓൾ പവർ ടെൻ ദൽ ടു ത്രീ പവർ ടെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ എനി പോസിറ്റീവ് ഇൻഡിജർ ഇൻ ഡിറ്റർമിൻ സിഗ്മ ഐ ഫ്രം സീറോ ടു എൻ വൺ ഡിവൈഡ് ബൈ ഐ ഫാക്ടോറിയൽ എൻ മൈനസ് ഐ ഫാക്ടോറിയൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ സിഗമ ഐ ഈക്വൽ ടു സീറോ ടു എൻ മൈനസ് വൺ ഓൾ പവർ ഐ ഡിവൈഡ് ബൈ ഐ ഫാക്ടോറിയൽ എൻ മൈനസ് ഐ ഫാക്ടോറിയൽ ഓക്കെ ദറ്റ് ഈസ് ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ ഐ സിഗമ ഐ സീറോ ടു എൻ വൺ ഡിവൈഡഡ് ബൈ ഐ ഫാക്ടോറിയൽ എൻ മൈനസ് ഐ ഫാക്ടോറിയൽ ദറ്റ് ഈക്വൽ ടു ദറ്റ് ഈക്വൽ ടു നമുക്കൊരു ജനറൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം എന്താണ് എൻ സി ഐ എൻ സി ഐ ദീസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഐ ഫാക്ടോറിയൽ എൻ മൈനസ് ഐ ഫാക്ടോറിയലാ ഇവിടെ മുകളിൽ എന്താ ഉള്ളത് ആണ് ഇവിടെ എൻ ഫാക്ടോറിയൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ടേമിന് പകരം എൻ സി ഐ എഴുതാമായിരുന്നു കാരണം താഴെ ഐ ഫാക്ടോറിയൽ ഉണ്ട് എൻ മൈനസ് ഐ ഫാക്ടോറിയൽ ഉണ്ട് അതുകൊണ്ട് ആ മുകളിലും താഴെയും ഞാൻ ഒരു എൻ കൊണ്ട് ഇൻഡ് ചെയ്യാൻ പോവാണ് ദറ്റ് ഈസ് സിഗ്മ ഐ സീറോ ടു എൻ എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ ഫോം തന്നെ കിട്ടും ദർ ഫോർ വൺ ഡിവൈഡഡ് ബൈ ഐ ഫാക്ടോറിയൽ എൻ മൈനസ് ഐ ഫാക്ടോറിയൽ ഓക്കെ എന്താ ചെയ്തിട്ടുള്ളത് ഈ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് താഴെ മുകളിലും എൻ ഫാക്ടോറികൾ കൊണ്ട് വിളിച്ചു ദറ്റ് ഈക്വൽ ടു സിഗ്മ ോ ടു ഇ എൻ വൺ ഡിവൈഡഡഡഡഡഡ് ബൈ എൻ ഫാക്ടോറിയൽ നെക്സ്റ്റ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഐ ഫാക്ടോറിയൽ എൻ മൈനസ് ഐ ഫാക്ടോറിയൽ ഓക്കെ ഒരു ടേമിന് വരുന്ന നമുക്ക് എന്ത് ചെയ്യാം എൻ സി ഐ എന്ന് എഴുതാം ദറ്റ് ഈസ് സിഗമ ഐ ഗോയിങ് ഫ്രം സൂറോ ടു ഇ എൻ വൺ ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ എൻ സി ഐ ഇങ്ങനെ എഴുതാം ദറ്റ് ഈക്വൽ ടു ഇവിടെ ഐ ആണ് വാരി ചെയ്യുന്നത് ദർഫോർ വൺ ഡി എഡ് ബൈ എൻ ഫാക്ടൂറിൽ ഔട്ട് സൈഡ് എടുക്കാം വൺ ഡി എഡ് ബൈ എൻ ഫാക്ടൂറിൽ ബാക്കി സിഗ്മ ഐ സീറോ ടു എൻ എൻ സി ഐ ഇത് തൊട്ട് മുന്നേ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ഇന്നടത്തെ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് സിഗ്മ ഐ ഗോയിങ് ഫ്രം സീറോ ടു എൻ എൻ സി ഐ ദറ്റ് ഈസ് എൻ സി നോട്ട് പ്ലസ് എൻ സി വൺ പ്ലസ് എൻ സി ടു പ്ലസ് എക്സെട്രാ എൻ സി എൻ ദറ്റ്സ് ഈക്വൽ ടു എൻ ചെയ്തിട്ടുണ്ട് അല്ലേ ദിസ് ഈക്വൽ ടു എൻ ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ ക്വസ്റ്റ്യൻ സിഗമ ഐ ഗോയിങ് ഫ്രം സീറോ ടു എൻ മൈനസ് വൺ ഓൾ പവർ ഐ ഡിവൈഡ് ബൈ ഐ ഫാക്ടോറിയൽ എൻ മൈനസ് ഐ ഫാക്ടോറിയൽ തൊട്ടുമുന്നേ നമ്മൾ ചെയ്ത പോലെ ആ ജനറൽ റിസൾട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം കൊണ്ടുപോവാം ദറ്റ് ഈസ് എൻ ഫാക്ടോറിയൽ ഡി ഐഡ് ബൈ എൻ ഫാക്ടോറിയൽ ഇൻഡും മൈനസ് വൺ ഓൾ പവർ ഐ ഡിവൈഡ് ബൈ സോറി എൻ എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ ഇൻഡും മൈനസ് വൺ ഓൾ പവർ ഐ ഐ ഫാക്ടോറിയൽ എൻ മൈനസ് ഐ ഫാക്ടോറിയൽ ഓക്കെ സിഗ്മാ ഐ ഗോയിങ് ഫ്രം സീറോ ടു എൻ ദക്വൽ ടു ദൽ ടു ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം സിഗ്മാ ഐ ഗോയിങ് ഫ്രം സീറോ ടു എൻ മൈനസ് വൺ ഓൾ പവർ ഐ ഔട്ട്സൈഡ് എടുക്കാൻ പറ്റില്ല കാരണം ഇവിടെ ഐ വാരി ചെയ്യേണ്ടത് ഇതൊട്ട് ഐ വരുന്ന ടേം നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല അല്ലേ വൺ ഡി ബൈ എൻ ഫാക്ടോറിയൽ ഔട്ട് സൈഡ് എടുക്കാം ബാക്കിയുള്ള ടേം എന്താണ് എൻ സി എൻ സി ഐ എന്നാ അല്ലേ എൻ സി ഐ ഓക്കെ ദറ്റ് ഈക്വൽ ടു വൺ ഡി ബൈ എൻ ഫാക്ടോറിയൽ ഇനി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം ഫസ്റ്റ് ഐ സൂറോ വഴുമ്പോൾ അല്ലേ ഐ സീറോന്ന് സ്റ്റാർട്ട് ചെയ്ത് വരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ദർഫൂർ ഫസ്റ്റ് ടേം എന്താണ് എൻ സി സൂറോ സെക്കൻഡ് ടേമോ എൻ സി വൺ തേർഡ് ടേം എൻ സി ടു ലാസ്റ്റ് ടേം എൻ സി ആയിരിക്കും അല്ലേ ഇനി എൻ സി സീറോടെ കോവിഷൻഡ് ദറ്റ് ഈസ് മൈനസ് വൺ ഓൾ പവർ സൂറോ ദാറ്റ് ഈസ് പ്ലസ് അടുത്തത് മൈനസ് ആയിരിക്കും അടുത്തത് പ്ലസ് ആയിരിക്കും എക്സെട്രാസ്റ്റ് ടേം മൈനസ് വൺ ഓൾ പവർ എൻ എൻ സി എന്ന് ഇതേതാ റിസൾട്ട് ഇന്ന് ഫസ്റ്റ് ചെയ്ത രണ്ട് ക്വസ്റ്റ്യനിലെ സെക്കൻഡ് റിസൾട്ട് ആയത് അല്ലേ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ദാറ്റ്സ് ഈക്വൽ ടു സൂറോ കിട്ടിയിട്ടുണ്ടായിരുന്നു ദറ്റ് ഈസ് വൺ ഡൈ എൻ ഫാക്ടോറിയൽ ഇൻ ടു സൂറോ ദറ്റ് ഈക്വൽ ടു സീറോ ഓക്കെ next question show that show that for all positive positive indices, indices m and n n into m plus n cm that equal to m plus 1 into എം പ്ലസ് ഇ എൻ സി എം പ്ലസ് വൺ ദീസ് എൻ ഇൻ ടു എം പ്ലസ് എൻ സി കോമ്പിനേഷൻ സി എം ദീക്വൽ ടു എം പ്ലസ് വൺ ഇൻറ്റു എം പ്ലസ് എൻ സി എം പ്ലസ് വൺ തെളിയിക്കണം ഓക്കെ ഏത് പോസിറ്റീവ് ഇൻറ്റേജർ എം എൻ എടുത്തു കഴിഞ്ഞാലും ഒന്നും കൂടി റീറേറ്റ് ചെയ്യാം എൻ ഇൻറ്റു എൻ ഇൻറ്റു എം പ്ലസ് ഇ എൻ സി ഇ എം ഓക്കെ എങ്ങനെ തെളിയിക്കണം എന്താണ് എൻ സി കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ സി കെ ദാറ്റ് ഈക്വൽ ടു എനിക്ക് എൻ സി ആർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എൻ ഫാക്ടോറിയൽ ഡിയ് ബൈ ആർ ഫാക്ടോറിയൽ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇതാണ് ഡെഫിനിഷൻ ഓക്കെ അപ്പോൾ ഇവിടെ എം പ്ലസ് എൻ സി എം എന്തായിരിക്കും ദറ്റ് ഈസ് എം പ്ലസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എം ഫാക്ടോറിയൽ ഇൻറ്റു എം പ്ലസ് എൻ മൈനസ് എം ദറ്റ് ഈസ് എൻ ഫാക്ടോറിയൽ അകത്ത് പുറത്തെ ഒരു എൻ്റെ കിടക്കേണ്ടത് ദറ്റ് ഈസ് എൻ ദീസ് ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും എൻ ഇൻറ്റു എം പ്ലസ് വൺ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എം ഫാക്ടോറിയൽ എൻ ഫാക്ടോറിയൽ ദറ്റ് ഈക്വൽ ടു ഇവിടെ എൻ ഉണ്ട് എൻ ഫാക്ടോറിയൽ ഉണ്ട് എന്താണ് എൻ ഫാക്ടോറിയൽ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു എക്സെട്രാ എൻ വരെ അതിലെ ലാസ്റ്റ് എൻ എന്ന ടേമും ഇവിടുത്തെ എൻ എന്ന ടേമും ക്യാൻസൽ ചെയ്യാം ദം പ്ലസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എം ഫാക്ടോറിയൽ എൻ മൈനസ് വൺ ഫാക്ടോറിയൽ ഓക്കേ നെക്സ്റ്റ് ഒരു ടേം കൊണ്ട് ഒരു പോസിറ്റീവ് ടേം കൊണ്ട് ഞാൻ ന്യൂമറേറ്റും ഡിനോമിനേറ്റും ഇൻഡ് ചെയ്യാൻ പോവാണ് കാര്യം എമ്മ പോസിറ്റീവ് ഇൻ്റീജർ ആണ് ദർ ഫോർ എം പ്ലസ് വണ്ണും പോസിറ്റീവ് ഇൻ്റീജർ ആണ് ഞാൻ എം പ്ലസ് വണ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇൻഡിജിയാണ് ദം പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എം പ്ലസ് വൺ ദറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ദിസ് ഈക്വൽ ടു എന്തായിരിക്കും എം പ്ലസ് വൺ എം പ്ലസ് എൻ ഫാക്ടോറിയൽ എം പ്ലസ് എൻ ഫാക്ടോറിയൽ ഇൻറ്റു എം പ്ലസ് വൺ ഡിവൈഡഡ് ബൈ താഴെ ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും എം ഫാക്ടോറിയൽ ഉണ്ട് എം പ്ലസ് വൺ ഫാ എം പ്ലസ് വൺ ഉണ്ട് അതുപോലെ എൻ മൈനസ് വൺ ഫാക്ടോറിയൽ ഉണ്ട് ദറ്റ് ഈസ് എം ഫാക്ടോറിയൽ ഇൻറ്റു എം പ്ലസ് വൺ ഇൻറ്റു നെക്സ്റ്റ് എൻ മൈനസ് വൺ ഫാക്ടോറിയൽ എൻ മൈനസ് വൺ ഫാക്ടോറിയൽ നമുക്കറിയാം എം ഫാക്ടോറിയലും എം പ്ലസ് വൺ എം ഫാക്ടോറിയൽ ഇൻറ്റു എം പ്ലസ് വൺ ടു എന്താണ് എം പ്ലസ് വൺ ഫാക്ടോറിയലാ ദീസ് എം പ്ലസ് എൻ ഫാക്ടോറിയൽ ഇൻറ്റു എം പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എം പ്ലസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് വൺ ഫാക്ടോറിയൽ ഈ എം പ്ലസ് വൺ എന്ന ടേമിനെ ഒന്ന് ഔട്ട് സൈഡ് എടുക്കാം ദീസ് എം പ്ലസ് വൺ ഇൻറ്റു ബാക്കി എന്തൊക്കെ ഉണ്ടായിരിക്കും എം പ്ലസ് എൻ ഫാക്ടോറിയൽ എൻ പ്ലസ് വൺ എം പ്ലസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എം പ്ലസ് വൺ ഫാക്ടോറിയൽ എൻ മൈനസ് വൺ നമുക്ക് എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എം പ്ലസ് വൺ അത് ഞാൻ ഈ ഒരു സൈഡിൽ എഴുതാ പോവാണ് എം പ്ലസ് വൺ ഇൻറ്റു എം പ്ലസ് എൻ സി എം പ്ലസ് വൺ ഇതൊന്നെന്താ ചെയ്ത് നോക്കാം ഒരു ടേം എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം ദം പ്ലസ് വൺ ഔട്ട് സൈഡ് എടുക്കേണ്ടത് നെക്സ്റ്റ് ഇവിടെ എം പ്ലസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്തായിരുന്നു ഒന്നുകൂടെ എഴുതാം എൻ സി ആർ ആണെങ്കിൽ എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ആർ ഫാക്ടോറിയൽ നെക്സ്റ്റ് എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇതാ റിസൾട്ട് അല്ലേ അപ്പോൾ ഇവിടെ എം പ്ലസ് എം പ്ലസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ പിന്നെ ഉണ്ടായിരിക്കും എം പ്ലസ് വൺ ഫാക്ടോറിയൽ നെക്സ്റ്റ് എം പ്ലസ് എൻ മൈനസ് എം മൈനസ് വൺ ഫാക്ടോറിയൽ എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും എമ്മും എമ്മും ക്യാൻസൽ ചെയ്ത് പോവും ബാക്കി എം പ്ലസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എം പ്ലസ് വൺ ഫാക്ടോറിയൽ ആൻഡ് എൻ മൈനസ് വൺ ഫാക്ടോറിയൽ ദറ്റ് ഈസ് ഈ ഒരു ടെത് അല്ലേ എം പ്ലസ് എൻ സി എം പ്ലസ് വൺ അതാണെന്ത് എം പ്ലസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എം പ്ലസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് വൺ ഫാക്ടോറിയൽ ദീസ് ഈ ഒരു ടെന്ത് എം പ്ലസ് വൺ ഇൻറ്റു എം പ്ലസ് എൻ സി എം പ്ലസ് ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിറ്റർമിൻ എക്സ് ഇഫ് സിഗ്മ കെ ഈക്വൽ ടു സീറോ ടു ഫിഫ്റ്റീൻ ഫിഫ്റ്റി സി കെ എയ്റ്റ് പവർ കെ ഈക്വൽ ടു എക്സ് പവർ ഹൺഡ്രഡ് ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം ഓക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണ് എന്താണ് സിഗ്മ കെ ഈക്വൽ ടു സീറോ ടു ഫിഫ്റ്റീൻ ഫിഫ്റ്റി സി കെ എയ്റ്റ് പവർ കെ ഈക്വൽ ടു എക്സ് പവർ ഹൺഡ്രഡ് ഓക്കെ എങ്ങനെ ചെയ്യാം നമ്മൾ ഈ ഇക്വേഷനെ ഒരു ബൈനോമിയൽ റിസൾട്ടുമായി കമ്പയർ ചെയ്യാണ് ദറ്റ് ഈസ് പുട്ട് ഈ ഒരു ഇതിന് ഈ ഒരു ടേമിന് ബൈനോമിയൽ തിയറുമായി ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ പോവാണ് ഇവിടെ എന്താണ് എന്താണ് ബൈനോമിയൽ തിയറം എക്സ് പവർ വൈ ഓൾ പവർ എൻ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു സീറോ ടു എൻ എൻ സി കെ എക്സ് പവർ കെ വൈ പവർ എൻ മൈനസ് കെ ഇതാണ് ബൈനോമിയൽ തിയർ ഇത് ജസ്റ്റ് രണ്ടും ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ കെ ഈക്വൽ ടു സീറോ ടു എൻ ദീസ് എൻ എന്താണ് എൻ ഈക്വൽ ടു ഫിഫ്റ്റീൻ ആണ് നെക്സ്റ്റ് ദീസ് എൻ സി കെ ദീസ് ഇവിടെയും ഫിഫ്റ്റി സി കെ നെക്സ്റ്റ് എക്സ് പവർ കെ ദീസ് എയ്റ്റ് പവർ കെ ഈസ് എക്സിൻ്റെ വാല്യൂ എന്താണ് എക്സ് ഈക്വൽ ടു എറ്റ് അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ വൈ എന്തായിരിക്കും ഇതിലെ എക്സ് അല്ല ഇവിടുത്തെ എക്സ് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത് ഞാൻ ഇവിടെ എക്സ് ഡാഷ് എന്ന് എഴുതാൻ പോവാണ് സെയിം നൊട്ടേഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് എക്സ് കിട്ടിയില്ല നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നാം ഇത് ബൈനോമിയൽ തിയറത്തിലെ എക്സ് ആണ് ഞാൻ ഈ ക്വസ്റ്റിനെ ഈ രീതിയിലേക്ക് മാറ്റുകയാണ് എക്സ് ഡാഷ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ് ഡാഷ് ആണ് ഓക്കെ ഇനി ഇവിടെന്താണ് ജസ്റ്റ് ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്തപ്പോൾ എ എൻ ഈക്വൽ ടു ഫിഫ്റ്റീൻ കിട്ടി എക്സ് ഈക്വൽ ടു ഇതിലെ എക്സ് ഈക്വൽ ടു എറ്റ് എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ വൈ എന്തായിരിക്കും ദറ്റീസ് വൈ ഈക്വൽ ടു വൈ ഈക്വൽ ടു വൺ അല്ലേ ദറ്റ് ഈസ് ഇവിടെ എന്താണ് വൈ പവർ എൻ മൈനസ് കെ വൈ പവർ എൻ മൈനസ് കെ ഇവിടെ എന്താണ് വൺ ആണ് വണ്ണിൻ്റെ പവർ ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒന്നും എഴുതാത്തത് സെർഫർ ഇത് കംപ്ലീറ്റ് കിട്ടി ഈക്വേഷൻ ഒന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ദറ്റ് ഈസ് എയ്റ്റ് പ്ലസ് വൺ ഓൾ പവർ എൻ തറ്റ് ഈസ് ഓൾ പവർ ഫിഫ്റ്റി ഈക്വൽ ടു സിഗമ കെ ഈക്വൽ ടു ഫിഫ്റ്റി സീറോ ടു ഫിഫ്റ്റി ഫിഫ്റ്റീൻ സി കെ എക്സ് എന്താണ് എക്സ് ദസ് എയ്റ്റ് പവർ കെ വൺ പവർ എൻ മൈനസ് കെ അല്ലേ ദറ്റ്സ് ഈക്വൽ ടു ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ കെ ഈക്വൽ ടു സീറോ ടു ഫിഫ്റ്റീ ഫിഫ്റ്റീൻ സി കെ എയ്റ്റ് പവർ കെ ദറ്റ്സ് ഈക്വൽ ടു നയൻ പവർ ഫിഫ്റ്റീൻ അല്ലേ സെയിം ടേമാണ് ഇവിടെയും കിടക്കണത് ദർഫോർ ഇവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാം നയൻ പവർ ഫിഫ്റ്റീൻ ഈക്വൽ ടു എക്സ് ഡാഷ് പവർ ഹൺഡ്രഡ് ഈസ് നയൻ പവർ ഫിഫ്റ്റീൻ ഈക്വൽ ടു എക്സ് ഡാഷ് സ്ക്വയർ പവർ ഫിഫ്റ്റീൻ അല്ലേ ദാറ്റ് എംപ്ലൈസ് എക്സ് ഡാഷ് സ്ക്വയർ ഈക്വൽ ടു നയൻ ദാറ്റ് ഈസ് എക്സ് ഡാഷ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ത്രീ ദീസ് എക്സ് ഡാഷിൻ്റെ വാല്യൂ ത്രീ ഓർ മൈനസ് ത്രീ ഓക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഇനി നമുക്കെടുക്കേണ്ടത് അടുത്തൊരു ടോപ്പിക്കാണ് പേജൻ ഹോൾ പ്രിൻസിപ്പിൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്യേണ്ടത് വൃത്തിയിൽ ചെയ്ത് പഠിക്കാം